എല്ലാവർക്കും ഹിസാന ഉള്ളിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. ഞാൻ ഇന്ന് ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇടുന്നത്. അപ്പൊ ഇതില് ആദ്യം സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇന്ന് ഇപ്പം നമ്മള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കീപ് യുവർ ഐസ് ഓപ്പൺ എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ സ്റ്റോറിയെ കുറിച്ചാണ് ഇതില് വേർഡ്സ് തന്നിട്ടുള്ളത്. നമുക്കതൊന്ന് നോക്കാം. അപ്പൊ ആദ്യം ടീച്ചറെ മെയിൻ ഇവന്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ ഇവന്റ്സ് ഓഫ് ദി സ്റ്റോറി. ദി ലയൺ ഗ്രൂ ഓൾഡ് ആൻഡ് ഹി വാസ് അനേബിൾ ടു കിൽ എനി പ്രേ. ദി ലയൺ തോട്ട് ഓഫ് എ വിക്ക്ഡ് പ്ലാൻ ആൻഡ് പുട്ട് ദാറ്റ് ഇൻ ടു പ്രാക്ടീസ്. ആനിമൽസ് ഹൂ വെന്റ് ടു ദി കേവ് എൻക്വയറിംഗ് അബൌട്ട് ഹിസ് ഹെൽത്ത് became his prey. A clever fox visited the cave and understood the lion's wicked plan. The fox went to alert the other animals. ഇതൊക്കെയാണ് മെയിൻ ഇവന്റ്സ്. അടുത്ത നമുക്ക് മേജർ എലമെന്റ്സ് ഓഫ് ദി സ്റ്റോറി നോക്കാം. നിങ്ങൾ ഇതേപോലെ വരയ്ക്കുക. ബിഗിനിങ് വൺസ് അപ്പോൺ എ ടൈം There was a lion that grew so old that he was unable to kill any prey for his food. Adutathu development. The lion thought of a wicked plan and put that into practice. Animals who went to the cave inquiring about his health became his prey. Adutathu something happens. A clever fox visited the cave. Adutathu things come to an end. The fox understood the lion's wicked plan. Last aite conclusion. The fox went to alert the other animal. Adutathu കഥ ഏതൊക്കെ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബിഗിൻ ദ സ്റ്റോറി ഇൻ ഡിഫറെന്റ് വേസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം, എന്ത് തിരുത്താണെങ്കിലും തിരുത്താം. അപ്പൊ ഞാൻ മൂന്ന് പോയിന്റ്സ് ആണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ്, There was an old lion in a forest. അടുത്തത്, Long ago, there was a very old lion. അടുത്തത്, Once, there was an old lion. അപ്പൊ ഇതൊക്കെയാണ്. അടുത്തത്, നമ്മുടെ കഥ എങ്ങനെ എൻഡ് ചെയ്യാം, എങ്ങനൊക്കെ രീതിയിൽ എൻഡ് ചെയ്യാന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഗിവ് എ ഡിഫറെന്റ് എൻഡിങ് ടു ദി സ്റ്റോറി. റൈറ്റ് അതർ പോസിബിൾ എൻഡിങ്സ് ടു ദി സ്റ്റോറി. പിന്നെ അവിടെ നാല് പോയിന്റ്സ് ആണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കൂടി ചേർക്കാം, എന്ത് തിരുത്തുവാണെങ്കിലും തിരുത്താം. ആദ്യത്തെ പോയിന്റ്, ദി ആനിമൽസ് നെവർ വിസിറ്റഡ് ദി ലയൺ എഗെയിൻ. രണ്ടാമത്തേത്, ദി ലയൺ സ്റ്റാർവ്ഡ് ടു ഡെത്ത് വിതൗട്ട് എനിവൺ നോട്ടീസിംഗ്. മൂന്നാമത്തേത്, ദി ഫോക്സ് ആൻഡ് ദി അതർ ആനിമൽസ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. നാലാമത്തേത്, ദി ലയൺ വാസ് ചേസ്ഡ് ഔട്ട് ഓഫ് ദി ഫോറസ്റ്റ് ബൈ ഓൾ ദി ആനിമൽസ്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ള എൻഡിങ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇനിയും കൂടി ചേർക്കാം, അല്ലെങ്കിൽ എന്ത് തിരുത്തുവാണെങ്കിലും തിരുത്താം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, A story is given a name, Jumbled Daughter. Rewrite the story in the correct sequence. ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്മുടെ പേജ് നമ്പർ 42 ഉണ്ട്. അപ്പൊ അത് നോക്കാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ എഴുതിട്ട് ആൻസർ എഴുതാം, അല്ലെങ്കിൽ ആൻസർ മാത്രം എഴുതാം, നിങ്ങളുടെ ഇഷ്ടം. അതായത് ഇവിടെ ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. വൺസ് ദേർ ലിവ്ഡ് ത്രീ പിഗ്സ്. അടുത്തത്, ദി ഫസ്റ്റ് ആൻഡ് ദി സെക്കൻഡ് പിഗ്സ് വേർ ലേസി and they built their houses quickly with straw. Moonamta point, the third pig worked hard all day and built his house strong with bricks. Naalamta point, a big bad wolf saw the first and second pigs and decided to make a meal of them. Adutha point, Even though the pigs tried to hide in their house, the wolf
blew it down in minutes. Atthada, now the two little pigs were terrified and they ran to the third pig's house. Atthada point, the wolf tried to huff and puff the house down, but he could not and he died in the attempt. At the last point, the two little pigs now felt sorry for being so lazy. They too built their houses with bricks and lived happily ever after. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വർഷത്തിന്റെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.